Dear students, welcome to SS Physics Tips. Kerala Engineering Entrance Exam ilude professional degree coursesukal aagrahikkunna ellavarkkum aashamsakal. Ee video il Kerala Engineering Entrance Exam inde OMR sheet inde introduction aanu. Adodappam exam day il shraddhikkenda ettavum pradhanapetta karyangal ningalumayittu share cheyyam. And Samson SS, a teacher for physics for last 21 years. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും. അഡ്മിറ്റ് കാർഡ് നിങ്ങൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ അത് ലഭ്യമാണ്. ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും കൂടെ അടിച്ചു കൊടുത്താൽ യു വിൽ ഗെറ്റ്. എന്തെങ്കിലും ഡീമെറിറ്റ് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ സംബന്ധമായോ സിഗ്നേച്ചർ സംബന്ധമായോ ഏതെങ്കിലും ഡോക്യുമെൻറ്റുകൾ ബേസ് ചെയ്തിട്ടുള്ള എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ വ്യക്തമായിട്ട് അത് കാണാൻ പറ്റും. അതിനനുസരിച്ച് അതാത് ഡേറ്റുകൾക്ക് മുന്നേ തന്നെ കൃത്യമായിട്ട് ആ ന്യൂനതകൾ പരിഹരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കാം. നമ്മുടെ എക്സാം ദിവസം 4-ാം തീയതി രണ്ട് പേപ്പറുകളും ഫിസിക്സ് കെമിസ്ട്രി പേപ്പർ 1 മാത്തമാറ്റിക്സ് പേപ്പർ 2 നടക്കുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ്റെ പാറ്റേൺ ആദ്യം ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. രണ്ട് പേപ്പേഴ്സുകളായിട്ടാണ് ആദ്യമേ മെൻഷൻ ചെയ്തു. ഫിസിക്സ് കെമിസ്ട്രി ഒരുമിച്ച് ചേർന്ന് പേപ്പർ 1 ആയിട്ട്. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഫിസിക്സിന് 72 ക്വസ്റ്റ്യനുകളും കെമിസ്ട്രിക്ക് 48 മാത്തമാറ്റിക്സിന് 121. ഇപ്പൊ സാധാരണ ഒരു സ്റ്റുഡൻറ് ചിന്തിക്കുന്നത് എമംഗ് ദ സബ്ജക്ട്സ് കെമിസ്ട്രി വളരെ കുറച്ച് ക്വസ്റ്റ്യനുകൾ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പൊ സ്വാഭാവികപരമായിട്ടും അതിനെ ഒഴിവാക്കിക്കൊണ്ട് മാത്തമാറ്റിക്സിനും ഫിസിക്സിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുന്ന ഒരു രീതിയുണ്ട്, അത് പാടില്ല. എമംഗ് ദ 3 സബ്ജക്ട്സ് ഏറ്റവും സ്കോറബിൾ ആയിട്ടുള്ള നമുക്ക് കൂടുതൽ സ്കോറിങ് നടത്താൻ പറ്റുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. അത് കഴിഞ്ഞ് ഫിസിക്സ് വരൂ, അത് കഴിഞ്ഞ് മാത്തമാറ്റിക്സ് വരൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അവസാന പ്രിപ്പറേഷൻ വരുമ്പോൾ കെമിസ്ട്രിക്ക് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്യുവർ NCERT ബേസ് ചെയ്ത് തന്നെയായിരിക്കും കേരള എഞ്ചിനീയറിംഗിൻ്റെ 100% ക്വസ്റ്റ്യൻസും. പക്ഷേ ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻസ്, അതിലെ പ്രധാനപ്പെട്ട ഗ്രാഫുകൾ, റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾ മസ്റ്റായിട്ട് നോക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ രൂപത്തിൽ നമുക്കറിയാം ഒരു എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് ആണെങ്കിൽ ഈ എൻട്രൻസ് സ്കോർ അതിനോടൊപ്പം ബോർഡ് പരീക്ഷയുടെ മാർക്ക് കൂടെ ആഡ് അപ്പ് ചെയ്യാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. പക്ഷേ ബിഫാം ആസ്പിറൻസിന് ഫിസിക്സ് കെമിസ്ട്രിയുടെ സ്കോർ മാത്രം മതിയാവും. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു മിനിമം കാര്യം, കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് സ്കോറ് ഒരു 50% നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു 40-50% സ്കോർ ഉണ്ടെങ്കിൽ പോലും ഒരു ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ മൈനസ് ക്രമീകരിച്ചുകൊണ്ട് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കാം. നമ്മുടെ ഓഫ്ലൈൻ എക്സാമിന് ഓരോ സബ്ജക്റ്റിനും നമുക്ക് 2.5 hours ആണ് നമുക്ക് സമയം കിട്ടുക. 120 ക്വസ്റ്റിന് 2.5, ഏതാണ്ട് 1.5 minutes വരെ ഓരോ ക്വസ്റ്റിനും നമുക്ക് കിട്ടും. പേപ്പർ 1 ഫിസിക്സ് കെമിസ്ട്രി അറ്റൻഡ് ചെയ്യുവാൻ നിങ്ങൾ പോകുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഒരു എൻട്രൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കേരള എഞ്ചിനീയറിംഗിന് എല്ലാ ക്വസ്റ്റിനും ഒരേ മാർക്കാണ്. ഓരോ ശരിയുത്തരത്തിനും 4 marks അവാർഡ് ചെയ്യുമ്പോൾ ഓരോ തെറ്റുത്തരത്തിനും ഓരോ മാർക്ക് ഡിഡക്ട് ചെയ്യും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അവിടെ ഓർക്കുക, സിമ്പിൾ ടു കോംപ്ലക്സ്. ഏറ്റവും ഈസിയുള്ള പെട്ടെന്ന് ചെയ്യുവാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകൾ ചെകഞ്ഞു പിടിച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞിട്ട് ലെങ്തി ആയിട്ടുള്ള ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത് ഈവൻ കെമിസ്ട്രി ആണെങ്കിൽ പോലും 2-ാമത്തെ റൗണ്ടിലേക്ക് പ്രാപിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്.
അതേ സ്ട്രാറ്റജി തന്നെ മാത്തമാറ്റിക്സിലും നമുക്ക് ഏറ്റവും ഈസിയോടെ ചെയ്യാൻ പറ്റുന്ന മെട്രിസസ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളെ ചെകഞ്ഞു പിടിച്ച് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ 480 മാർക്സ് വെച്ച് നമുക്ക് ഓരോ പേപ്പറിനും 960 ആയിരിക്കും. നമ്മുടെ ബിഫാം കോഴ്സിലേക്ക് വരുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക, എൻട്രൻസ് സ്കോർ മാത്രം ബേസ് ചെയ്തിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. പക്ഷെ അതേസമയം എഞ്ചിനീയറിങ്ങിന് വരുമ്പോൾ ഈ സ്കോറിനെയും അതോടൊപ്പം ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൻ്റെ പ്ലസ് ടു പരീക്ഷയുടെ സ്കോറിനെയും നമ്മൾ നോർമലൈസേഷന് വിധേയമാക്കിയിട്ടായിരിക്കും എൻട്രൻസ് കമ്മീഷണർ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുക. സോ നമുക്ക് അടുത്ത് നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ എക്സാം ഡേറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ടത്. അഡ്മിറ്റ് കാർഡിൽ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ സമയവും കാര്യങ്ങളും കൃത്യതയോടെ ആൻസർ ഷീറ്റിൻ്റെ വേർഷൻ കോഡ് അടക്കം കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. സമയം 9:30 നിങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടണം. അതിനു മുന്നേ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ലൊക്കേഷൻ അസസ് ചെയ്ത് കൃത്യമായിട്ട് ബസ് സൗകര്യമുള്ള റൂട്ടാണോ, ഒരു 9 മണിക്കെങ്കിലും കൃത്യമായിട്ട് അവിടെ എത്തുമോ എന്നുള്ള കാര്യം ഓർക്കുക. ആ ഒരു സ്ഥലത്ത് ഭക്ഷണ സാഹചര്യങ്ങൾ, ഫുഡ് അവൈലബിൾ ആണോ, അപ്പോൾ നമ്മളത് കൃത്യതയോടെ എക്സാമിനേഷൻ ഹാളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കേണ്ടത് കൊണ്ട് തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് അടക്കം സ്നാക്സ് അടക്കമായിട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആവശ്യത്തിനുള്ള കരുതലായിട്ട് വാട്ടർ ഉൾപ്പെടെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ എക്സാമിനേഷൻ കഴിയുമ്പോൾ 5 മണിയാകുമെന്നുള്ള കാര്യം ഓർക്കുക. നമ്മൾ കൈകൾ കരുതേണ്ട കോവിഡ് പ്രോട്ടോക്കോൾ പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം തന്നെ എടുക്കുക. ഏറ്റവും പ്രൈമായിട്ട് വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു ഐഡൻറ്റിറ്റി കാർഡ്, അത് ഈ ആധാർ കാർഡോ ആധാർ കാർഡോ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ ഫോട്ടോ ഉള്ള നമ്മുടെ ബാങ്കിൻ്റെ ബാങ്ക് ഡോക്യുമെൻറ്റോ നിങ്ങൾക്ക് കയ്യിൽ കരുതാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വോട്ടേഴ്സ് ഐഡൻറ്റിറ്റിയോ. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ ID കാർഡോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അത് നഷ്ടപ്പെട്ടു പോയ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ സ്കൂൾ അധികാരികളിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു താൽക്കാലിക ID കാർഡോ അല്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ലെറ്ററോ ഒക്കെ നിങ്ങളെ ഫോട്ടോ പതിച്ചിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഡോക്യുമെൻറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അഡ്മിറ്റ് കാർഡ്, ദെൻ ഒരു റൈറ്റിംഗ് പാഡ്, അത് പുതുതായിട്ടുള്ളതാകുക, അതല്ലെങ്കിൽ അതിൽ മറ്റ് റൈറ്റിംഗ്സുകളൊന്നും ഇല്ലാത്തതായാൽ ഗുഡാണ്. ബോൾ പോയിന്റ്, ബ്ലാക്ക് ഓർ ബ്ലൂ പെൻ, ഇത്രയും നിങ്ങൾ മസ്റ്റായിട്ട് കരുതണം എക്സാമിനേഷൻ ഹാളിലേക്ക് എത്തുമ്പോൾ. പക്ഷെ അതേ സമയത്ത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ, നമ്മുടെ ഡിജിറ്റലായിട്ടുള്ള വാച്ച് അടക്കം, കാൽക്കുലേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും കൊണ്ടുപോകരുത്. ജെൽ പെന്ന് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള കാര്യം ഓർക്കുക. പെൻസിൽ, ടെക്സ്റ്റ് ബുക്കുകൾ അങ്ങനെയുള്ളത് എക്സാമിനേഷൻ ഹാളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ്. സി നമ്മുടെ OMR ഷീറ്റിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. അതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ബബിളിങ്ങിനെ കുറിച്ചാണ്, പെന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഒരിക്കലും പെൻസിൽ ഉപയോഗിക്കാൻ പാടില്ല. ബബിൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇൻറ്റു മാർക്ക് പാടില്ല, ടിക്ക് മാർക്ക് പാടില്ല, ഒരു സൈഡിൽ നമുക്കൊരു അല്പ ബബിളിങ് മാത്രം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒരിക്കലും പാടില്ല. മസ്റ്റായിട്ട് അത് ഫുള്ളി ആ ഓവൽ ഷേപ്ഡ് ആയിട്ടുള്ള അത് ഫുള്ളായിട്ട് ബബിൾ ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം OMR എന്ന് പറയുമ്പോൾ, ഓപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുമ്പോൾ, അത് മാനുവലായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു ആൻസർ ഷീറ്റ് അല്ല. നിങ്ങൾ ഒരു ആൻസർ അവിടെ ബബിൾ ചെയ്യുക വഴി ആ ഒരു സ്പേസിലൂടെ ലൈറ്റിനെ കടത്തിവിടാത്ത തരത്തിൽ അതിനെ ബ്ലാക്കൻ ചെയ്യുന്നു എന്നാണ് മീനിങ്. അതുകൊണ്ട് തന്നെ അത് അപൂർണമാണെങ്കിൽ, പകുതിയൊക്കെയാണ് ബബിൾ ചെയ്യുന്നതെങ്കിൽ, ലൈറ്റ് എൻട്രി ചെയ്യുകയും അതിനെ നെഗറ്റീവായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് OMR ഷീറ്റ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു OMR ഷീറ്റിൽ രണ്ട് പാർട്ടുകളായിട്ട് ഇതിനെ ഡിവൈഡഡ് ആണ്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഡേറ്റകളുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു പാർട്ട്, അത് നമ്മുടെ ലെഫ്റ്റ് പാർട്ടാണ്.
അതോടൊപ്പം സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ 120 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് മാർക്ക് ചെയ്യുന്ന പാർട്ട്, നമ്മുടെ റൈറ്റ് പാർട്ടായിട്ട് വരും. ഈ ഒരു OMR ഷീറ്റിൽ ഇതിനെ ആഫ്റ്റർ ദി എക്സാമിനേഷൻ രണ്ട് പാർട്ടായിട്ട് മുറിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബാർ കോഡാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഇൻഫർമേഷൻസ്. അത് ഫോൾസ് ആയിരിക്കും, പക്ഷേ ഇത് രണ്ടും കൂടെ യോജിച്ചിട്ടാണ് അവസാനം നിങ്ങളുടെ ഡേറ്റ പെർഫെക്റ്റ് ആക്കുക. അതുകൊണ്ട് തന്നെ ഈ ബാർ കോഡിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ടാമ്പർ ചെയ്യാനോ ഒന്നെങ്കിൽ മാർക്ക് ചെയ്യുവാനോ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് തരുന്ന OMR ഷീറ്റിന് മൂന്ന് പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. ആദ്യത്തേത് യഥാർത്ഥത്തിലുള്ള OMR ഷീറ്റാണ്, രണ്ടാമത്തേത് ഒരു കാർബൺ പേപ്പറാണ്, മൂന്നാമത്തെ പേപ്പർ ഈ ആൻസർ ഷീറ്റിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്. ആ ഡ്യൂപ്ലിക്കേറ്റ് പേപ്പർ എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ മൂന്ന് പേപ്പറുകൾ ഒരുമിച്ചുള്ളതിനെ ഒരിക്കലും ഡിസ്പ്ലേസ് ചെയ്യരുത്. കൃത്യമായിട്ട് അത് റൈറ്റിംഗ് പാഡിൽ സ്പേസിങ്ങിൽ വെച്ച് വേണം മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. ഇനി നമ്മൾ ഈ ഒരു ആൻസർ ഷീറ്റിൽ ഒരു കാരണവശാലും നമ്മൾ അനാവശ്യമായിട്ടുള്ള മാർക്കിംഗ്, അവിടെ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ലെഫ്റ്റിൽ നിങ്ങൾ എഴുതുക എന്നുള്ളതൊഴിച്ചാൽ, ഒരു കാരണവശാലും ഒരു സിമ്പിൾ, പ്രത്യേകിച്ച് റൈറ്റ് പാർട്ടിൽ ഒരു കാരണവശാലും നിങ്ങൾ എന്തെങ്കിലും എഴുതുകയോ അടയാളങ്ങൾ വെക്കുകയോ നിങ്ങളുടെ റോൾ നമ്പർ എഴുതുകയോ റൈറ്റ് പാർട്ടിൽ പാടില്ല. അതോടൊപ്പം തന്നെ പിൻ ചെയ്യാൻ പാടില്ല, സ്റ്റേപ്പിൾ ചെയ്യാൻ പാടില്ല, ടാക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിനെ ഫോൾഡ് ചെയ്യാൻ പാടില്ല. OMR ഷീറ്റിനെ അത്ര കണ്ട് സെക്യൂറബിൾ ആയിട്ട് കണക്കാക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. ഇതെങ്ങനെയാണ് നമുക്ക് 1x1x ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുക? ആ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്, ഫൗണ്ടൻ പെന്നോ ജെൽ പെന്നോ സ്കെച്ച് പെന്നോ പെൻസിലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. നമ്മൾ ഉപയോഗിക്കേണ്ടത് ബ്ലാക്ക് ഓർ നമ്മുടെ ബ്ലൂ ബോൾ പെൻ മാത്രമേ പാടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമ്മുടെ ലെഫ്റ്റ് ഷീറ്റ്, അത് ഞാൻ ബൾജ് ചെയ്ത് നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഞാൻ കാണിക്കാം. അപ്പൊ ലെഫ്റ്റില് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫസ്റ്റ് വൺ, നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ വേർഷൻ കോഡ്. ആദ്യത്തെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ തന്നെ അത് വളരെ വ്യക്തമായിട്ട് കാണിക്കും, നാല് വേർഷൻ കോഡുകളാണുള്ളത്, A1, A2, A3, A4. അത് മാത്തമാറ്റിക്സ് വരുമ്പോൾ B1, B2, B3, B4. അപ്പോൾ അത് ഏതാണ് കൃത്യമായിട്ടുള്ളത് ബോക്സിൽ നമ്മൾ എഴുതി. ഇപ്പോൾ നമ്മുടെ OMR ഷീറ്റ് നമുക്ക് A1 ആണ് നമ്മുടെ വേർഷൻ കോഡെങ്കിൽ അത് കൃത്യമായിട്ട് ബോക്സിൽ എഴുതുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് മാർക്ക് ചെയ്യുകയും ചെയ്യണം എന്നുള്ള കാര്യം ഓർക്കുക. അതാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. രണ്ടാമത് നമുക്ക് വേണ്ടത് റോൾ നമ്പർ. കൃത്യമായിട്ട് ഹോൾ ടിക്കറ്റ് നോക്കി, അപ്പോൾ അതിൽ നിങ്ങളൊരു സ്കെയിലൂടെ കയ്യിലുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കും. ആ സ്കെയിൽ വെച്ച് തന്നെ ആദ്യം നമ്മൾ കൃത്യമായിട്ട് സേ 1, 2, 3, 4, 5, 6 ആണെങ്കിൽ ആ 1 കൃത്യമായിട്ട് നമ്മൾ ആ കോളത്തിൽ തന്നെ മാർക്ക് പെർഫെക്ഷനിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കോളം മാറിപ്പോകരുത്, ആൻസർ ഷീറ്റ് വീണ്ടും റീപ്ലേസബിൾ അല്ല എന്നുള്ള കാര്യം ഓർക്കുക. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് സീരിയൽ നമ്പർ, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് അത് ഞാൻ ഷോ ചെയ്യുന്നുണ്ട്. അതിനകത്തൊരു ഡിജിറ്റ് 7-digit നമ്പർ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. അത് എഴുതുന്നതിന് തൊട്ട് മുന്നേ തന്നെ യു മസ്റ്റ് ഗോ ത്രൂ ദ 1-2 around 20-25 പേജസ് ഉണ്ടായിരിക്കും. ആ പേജസിലോട് നിങ്ങൾ മറച്ചു നോക്കിയതിന് ശേഷം അതിനകത്ത് 1 മുതൽ 120 വരെയുള്ള ക്വസ്റ്റ്യൻസ് ലെജിബിൾ ആയിട്ട് ക്ലിയർ ആയിട്ട് ഒരേ ഓർഡറിൽ ഉണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ യഥാർത്ഥത്തിൽ വേണ്ട റഫ് വർക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ തന്നെയാണ് ചെയ്യേണ്ട കാര്യം. അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് മറ്റ് പേപ്പറുകൾ തരില്ല. അത് സയന്റിഫിക് ആയിട്ടുള്ള സയന്റിഫിക് കോൺസെപ്റ്റിൽ ഓരോ ക്വസ്റ്റ്യനും അതിനടുത്ത് തന്നെ അതിൻ്റെതായ റഫ് വർക്കുകൾ കൃത്യമായിട്ട് ചെയ്തു പോയാൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനെ വീണ്ടും റീ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ചെയ്തപ്പോൾ ചിന്തിച്ച കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അടുത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് സീരിയൽ നമ്പർ, അത്രയും കാര്യങ്ങളാണ് 1, 2, 3 ഈ മൂന്ന് ഹെഡിങ്ങുകളിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ആ ആൻസർ ഷീറ്റിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. 1, 2, 3.
അപ്പോൾ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് വേർഷൻ കോഡ്, റോൾ നമ്പർ, അതോടൊപ്പം ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് സീരിയൽ നമ്പർ. ഇപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഫില്ലപ്പ് ചെയ്തു. അടുത്ത് നമ്മൾ ഫില്ലപ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ നെയിം. നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അത് കൃത്യമായിട്ട് മറ്റു വിളിപ്പേരുകളൊന്നും അവിടെ എഴുതാൻ പാടില്ല എന്നുള്ള കാര്യം ഓർക്കുക. ബോൾ പോയിന്റ് വെച്ച് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നിങ്ങൾ എഴുതുക. വീണ്ടും ഒരിക്കൽ കൂടെ റോൾ നമ്പർ വെറും എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്, അത് അതേപടി ചെയ്യുക. നമ്മുടെ രാവിലത്തെ എക്സാമിനേഷൻ ഫിസിക്സ് കെമിസ്ട്രി ആണ് അല്ലേ, അപ്പൊ അത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നോക്കി അത് കൃത്യമായിട്ട് ആ സബ്ജക്റ്റ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ അത് മാത്തമാറ്റിക്സ് എന്നുള്ള സെൻസിൽ നിങ്ങൾ കൃത്യമായിട്ട് സിഗ്നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻവിജിലേറ്റർ അവർ പറയുന്ന സമയത്ത് തന്നെ അതൊന്ന് സിഗ്നേച്ചർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം നിങ്ങൾ മറ്റൊരു ഡോക്യുമെന്റിലും നിങ്ങൾ സൈൻ ചെയ്യേണ്ടി വരുമെന്നുള്ള കാര്യം ഓർക്കുക. ഇവിടെ നമ്മുടെ റൈറ്റ് സൈഡാണ് നമ്മുടെ 1 to 120 ആണ്. അത് നമ്മുടെ സ്റ്റിമുലേറ്റഡ് സമയം ആരംഭിക്കും മുതൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ തുടങ്ങാം. എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള കോൺസെപ്റ്റ്, അത് നേരത്തെ പറഞ്ഞ മാതിരി ഫസ്റ്റ് എക്സാമിന് മസ്റ്റായിട്ട് കെമിസ്ട്രിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഏറ്റവും നല്ല സ്കോറിംഗ് സബ്ജക്റ്റ് എല്ലായ്പ്പോഴും കെമിസ്ട്രി ആയിരിക്കും. എന്തുകൊണ്ട് കെമിസ്ട്രി ചെയ്യണം അല്ലെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രി ചെയ്യണം എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ സമയം കൂടെ നമുക്ക് ഫിസിക്സിൽ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അതിനനുസരിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട്, വളരെ കൃത്യതയോടെ ബൾജ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധ വെക്കേണ്ട പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്, നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ ഫ്രണ്ട് പേജ് ഈ തരത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സീരിയൽ നമ്പറാണ് നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് പകർത്തേണ്ടത്. ഇതാണ് വേർഷൻ കോഡ്. അപ്പോൾ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇരിക്കുന്ന സീറ്റിന് മുന്നേ നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടാവും, അവിടുത്തെ യഥാർത്ഥത്തിലുള്ള വേർഷൻ കോഡുകൾ ഉണ്ടാവും. അത് നമ്മുടെ അഡ്മിറ്റ് കാർഡിലുള്ള വേർഷൻ കോഡുമായിട്ട് സെയിം ആണോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിനും അതേപടി തന്നെ ആയിരിക്കണം, അത് നിയമമാണ്. അങ്ങനെ അല്ലെങ്കിൽ അതിനനുസരിച്ച് മാറ്റി മേടിക്കേണ്ടതാണെന്നുള്ള ഇൻഫർമേഷൻ ഓർക്കുക. സോ ഡിയർ സ്റ്റുഡൻസ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനല് ഷെയർ ചെയ്യാൻ. അപ്പോൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്, ഈ ചാനലിൽ അവസാനവട്ട പ്രിപ്പറേഷൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിലെ 1 to 100 ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ട്. 72 ക്വസ്റ്റ്യനിൽ ഉറപ്പിക്കാൻ ഒരു 55+ ക്വസ്റ്റ്യൻസിൻ്റെ കണ്ടന്റ് ഈ പറയുന്ന 100 കോൺസെപ്റ്റ്സിൽ നിന്ന് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് അവസാന വിട്ട പ്രിപ്പറേഷനിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് ഒത്തിരി സഹായകരമാകും. അതോടൊപ്പം തന്നെ കീമിൻ്റെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിട്ടേൺ ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതിൽ സോൾവഡ് ആണ്. അത് സമയം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടാൽ ഉറപ്പായിട്ടും നമ്മുടെ ആ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യനെ കുറിച്ച് കൃത്യമായിട്ട് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അഡ്മിറ്റ് കാർഡ് അതിൽ തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ വെന്യൂ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഒരു പരിധിവരെ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ കോവിഡ് പോസിറ്റീവ് ആയിട്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൺസേൺഡ് ആയിട്ടുള്ള ആളെ വിളിച്ച് അത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യണമെന്നുള്ള കാര്യം ഓർക്കുക. അതോടൊപ്പം നമ്മുടെ ഹോൾ ടിക്കറ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ അനുവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് പല പ്രാവശ്യം നിങ്ങൾ വായിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഒരു കാരണവശാലും നമുക്ക് അവിടെ ഒരു ഇൻഡിസിപ്ലിൻ ഉണ്ടാകാൻ പാടില്ല, വർഷങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഓർക്കുക. ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസ് പാടില്ല എന്നുള്ള കാര്യം ഓർക്കുക. കാൽക്കുലേറ്റേഴ്സ് അടക്കം, റൂൾസ് അടക്കം, ലോഗ് ടേബിൾ, ജോമെട്രിക് ബോക്സ്, പെൻസിൽ ബോക്സ്, ഇലക്ട്രോണിക് ഡിജിറ്റൽ വാച്ചസ് ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഒരു കാരണവശാലും അതിനകത്ത് എൻട്രി ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. സോ നമ്മുടെ 2022 പരീക്ഷയ്ക്ക് വരുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്പെടുന്ന 2021 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അനാലിസിസ്. അപ്പോൾ അതിൽ ഐ എം എ ഫിസിക്സ് ടീച്ചർ, അതുകൊണ്ട് തന്നെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട അനാലിസിസ് മറ്റൊരു വീഡിയോയിൽ തന്നെ കഴിഞ്ഞ ഒരു ഫ്യൂ ഇയേഴ്സിൻ്റെ 2016 മുതലുള്ളത് കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം 2021 നിങ്ങൾ ഓർക്കുക, സാധാരണ രൂപത്തിൽ ഫസ്റ്റ് വോളിയം വരുമ്പോഴും ലോസ് ഓഫ് മോഷനും റൊട്ടേഷണൽ മോഷനും ഒക്കെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകളായിട്ട് മാറുന്നു.
സാധാരണ ഒരു കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ എടുക്കുമ്പോൾ ഫിസിക്സിലെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിൽ നിന്നും ഒരു പരിധിവരെ ഈക്വൽ കോൺസെൻട്രേഷൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇപ്പൊ സെക്കൻഡ് വോളിയം ആണെങ്കിലും ഫസ്റ്റ് ഇയറിൽ എടുക്കുമ്പോൾ ഏതാണ്ട് ഒരു 17-18 ആ ഒരു കോൺസെപ്റ്റിലാണ്. അപ്പൊ 35 ക്വസ്റ്റ്യൻ തന്നെ എക്സാക്ട്ലി ചോദിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ അതിൽ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിന് ഒരു അല്പം ഇമ്പോർട്ടൻസ് കൂടുതലാണ്. നമ്മുടെ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് വോളിയം എടുക്കുമ്പോൾ ആദ്യത്തെ 3 ചാപ്റ്റർ വളരെ ശ്രദ്ധയോടെ എടുക്കുക, കാരണം അറൌണ്ട് 12 ക്വസ്റ്റ്യനോളം അവിടെ നിന്ന് തന്നെയാണ് വരുന്നു എന്നുള്ള കാര്യം. പക്ഷേ ഏറ്റവും ഈസിയോടെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും സെക്കൻഡ് ഇയറിലെ അവസാനത്തെ 4 ചാപ്റ്ററുകൾ, എസ്പെഷ്യലി മോഡേൺ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ. ചില സിലബസുകളിൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ശ്രദ്ധിക്കണേ, ചിലപ്പോൾ 2016-17 ഒക്കെ ഇയേഴ്സുകളിൽ 4 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കുന്ന ഒരു ഏരിയയാണ് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് തന്നെ അതിനെ ഒമിറ്റ് ചെയ്യരുതേ, വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് അവസാനവട്ടം, അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ ടോട്ടൽ 72 അറൗണ്ട് ഒരു 49-51 എന്നുള്ള ഒരു റേഷ്യയിൽ മാക്സ് അറൗണ്ട് ഈക്വൽ തന്നെയാണ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിൽ നിന്ന് വരിക. ഇനി നമ്മുടെ കെമിസ്ട്രിയുമായിട്ട് നമ്മൾ സാധാരണ ഫ്യൂ ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നിന്ന് കൂടുതലും ഇനോർഗാനിക്കിനും ഫിസിക്കലിനുമാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ വരാറുള്ളത്. ചാപ്റ്ററുകളുടെ എണ്ണം എടുക്കുമ്പോഴും ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ്. പക്ഷേ സെക്കൻഡ് ഇയർ വരുന്ന സമയത്ത് ഓർഗാനിക്കിന് ഒരല്പ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. ഇപ്പോൾ 48 ക്വസ്റ്റ്യനിൽ 25 ആണ് പ്ലസ് വണ്ണിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ, 23 ക്വസ്റ്റ്യൻസ് സെക്കൻഡ് ഇയറിൽ നിന്നുണ്ട്. അവിടെയും ഓർഗാനിക്കിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഫിസിക്കലിനും ഇനോർഗാനിക്കിനും. അപ്പോൾ ടോട്ടലായിട്ട് എടുക്കുമ്പോൾ 3 സബ്ജക്ട്സിനും, ഐ മീൻ ഇനോർഗാനിക്, ഫിസിക്കൽ, ഓർഗാനിക്കിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. സോ ഓൾറെഡി ഓർമ്മപ്പെടുത്തിയല്ലോ മക്കളെ, കൃത്യമായിട്ട് കെമിസ്ട്രി തന്നെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യണം, അതിന് ഇമ്പോർട്ടൻസും കൊടുക്കണം ഈ ദിവസങ്ങളിൽ, അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. സെക്കൻഡ് ഇയർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ. നമ്മുടെ ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ മാത്തമാറ്റിക്സിന് 68 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് 50, അത് കഴിഞ്ഞ വർഷങ്ങളിൽ ആ ഒരു റേഷ്യോ ആണ്, ഒരു 68-65 എന്നുള്ള ഒരു ടോണിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് സെക്കൻഡ് ഇയർ ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് കാൽക്കുലസ് സെക്ഷനൊക്കെ വളരെ ശ്രദ്ധയോടെ, ഒരു 35-40 ക്വസ്റ്റ്യൻസ് ആ ഒരു മേഖലയിൽ നിന്ന് തന്നെ വരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ലോഗരിതവും ക്വാഡ്രാറ്റിക് ഇക്വേഷനും സീക്വൻസ് ആൻഡ് സീരീസും അങ്ങനെയുള്ള ഈസി ടോപ്പിക്കുകളിൽ നിന്ന് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അത് സിലബസും പ്രകാരം കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് കണ്ട് അനലൈസ് ചെയ്ത് അത്തരം ചാപ്റ്ററുകളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കാം. സോ അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കുന്ന ടോപ്പിക്കുകൾ അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ. നിങ്ങളിപ്പോൾ കെമിസ്ട്രി എടുക്കുമ്പോൾ പോളിമറോ ബയോമോളിക്യൂൾസോ ഒക്കെ സ്കോറബിൾ ആയിട്ടുള്ളതാണ്, പക്ഷേ അവിടെ റാങ്ക് തീരുമാനിക്കുന്ന ചില ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും കെമിസ്ട്രിയിലെ, തെർമോഡൈനാമിക്സോ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസോ മാതിരിയുള്ള ടോപ്പിക്കുകൾ. അപ്പോൾ ആ ഒരു തരത്തിൽ റാങ്ക് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ശ്രദ്ധിക്കുക. അത് ഫിസിക്സിൽ വരുമ്പോൾ ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് വോളിയം, പ്രത്യേകിച്ച് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററും വേവ്സ് ഓസിലേഷനും ഒക്കെ റാങ്ക് തീരുമാനിക്കുന്ന ടോപ്പിക്കുകളാണ്. റൊട്ടേഷണൽ മോഷൻ റാങ്ക് തീരുമാനിക്കുന്ന ടോപ്പിക്കുകളാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ചാപ്റ്റർ വരുമ്പോൾ അത് റാങ്ക് തീരുമാനിക്കുന്ന ടോപ്പിക്കുകളാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമ്മൾ ഇൻ ടോട്ടലായിട്ട് പരിഗണിക്കുമ്പോൾ ഓർക്കണേ, ഏറ്റവും ഈസിയുള്ള ക്വസ്റ്റ്യനുകൾ ഏത് മേഖലയിൽ നിന്ന്, ഏത് സബ്ജക്റ്റിൽ, ഏത് ടോപ്പിക്കെന്ന് നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ എൻട്രൻസിൽ ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് ആക്ച്വലി തെറ്റാണ്. ഓരോ കണ്ടന്റും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഫോക്കസ് ഏരിയ ഒക്കെ ബേസ് ചെയ്ത് പഠിച്ച കുട്ടികൾ അവസാനവട്ട പ്രിപ്പറേഷനിൽ ഓർത്തുകൊള്ളണേ, 100% ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള കാര്യം. അപ്പൊ അതിനു വേണ്ടി ആ തരത്തിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ആൻസർ കീസ് വരും പരീക്ഷ കഴിഞ്ഞ് വിത്തിൻ 1 or 2 days. നിങ്ങൾക്ക് എന്തെങ്കിലും അതുമായിട്ട് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്യാം. DD എടുത്ത് ട്രിവാൻഡ്രത്തേക്ക് നിങ്ങൾ അയച്ചാൽ മതി. നിങ്ങൾ ചലഞ്ച് അവർ സ്വീകരിക്കുകയാണെങ്കിൽ ആ എമൗണ്ട് റീഫണ്ട് ചെയ്യുമെന്നുള്ള കാര്യം ഓർക്കുക. വിത്തിൻ 1 month നിങ്ങളുടെ സ്കോർ നെറ്റിൽ ഈ സൈറ്റിലേക്ക് നിങ്ങൾക്ക് വരും. ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് എടുക്കാവുന്നതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബോർഡ് പരീക്ഷയുടെ മാർക്ക് കൂടെ അവിടെ ആഡപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആ അതുകൂടെ ആഡപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് യഥാർത്ഥത്തിലുള്ള റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അത് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് എല്ലാം ആരംഭിക്കുക.
ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ എലിജിബിലിറ്റി ആയിരുന്നു റാങ്ക് ലിസ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഓരോ പേപ്പറിനും മിനിമം 10 മാർക്ക് വേണമെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ആ ഒരു മൈനസ് ഒക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു സാധാരണ രൂപത്തിൽ ഒരു 25-30% മാർക്ക് വന്നാൽ പോലും നല്ല കോളേജുകളിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് പ്രീവിയസ് ഇയർ റാങ്ക് ലിസ്റ്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പിടികിട്ടും. നമ്മൾ ബോർഡ് പരീക്ഷയ്ക്ക് അത് ക്വാളിഫയിങ് എക്സാമിനേഷൻ എലിജിബിലിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ അതേ സമയത്ത് എൻട്രൻസ് എക്സാമിന് മിനിമം 10 മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരൂ എന്നുള്ള കാര്യം ഓർക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. സോ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ പാഷൻ മാതിരി തന്നെ അത് ലഭ്യമാകട്ടെ. അവസാനവട്ടം ബുദ്ധിപൂർവം ശ്രദ്ധയോടെ പ്രിപ്പയർ ചെയ്യാം. ആശംസകൾ. താങ്ക് യു. ടേക്ക് കെയർ.